തൃക്കാക്കരയിൽ 2020 AAP സഖ്യത്തിന്റെ വോട്ടുകൾ നോട്ടയ്ക്ക് പോകുമോ എന്നാണ് പലരുടെയും ഇപ്പോഴത്തെ സംശയം. തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ആരോടും താല്പര്യമില്ലാത്ത വോട്ടർമാർക്ക് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനായി വോട്ടിംഗ് യന്ത്രത്തിൽ ചേർത്തിട്ടുള്ള ബട്ടണാണ് നോട്ട, നൺ ഓഫ് ദ എബോവ് എന്നാണ് എൻ്റെ ചുരുക്കപ്പേര്. ജനക്ഷേമ മുന്നണിയുടെ പ്രഖ്യാപനത്തെ മൂന്ന് മുന്നണിയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നാൽ മൂന്ന് മുന്നണികളോടുമുള്ള എതിർപ്പ് നോട്ടയായി പ്രകടിപ്പിക്കാൻ സാധ്യതയേറെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 വോട്ട് ചെയ്ത പലരുടെയും പ്രതികരണം ഇത്തരത്തിലുള്ളതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോട്ട ഏർപ്പെടുത്തിയിരുന്നു. എല്ലാ മണ്ഡലത്തിലും ശരാശരി 1000 വോട്ടുകൾ വീതം നോട്ടയ്ക്ക് കിട്ടിയത് ശ്രദ്ധിക്കപ്പെട്ടു. തൃക്കാക്കര മണ്ഡലത്തിൽ 4 സ്ഥാനാർത്ഥികൾ വൻ പ്രചാരണം നടത്തിയിട്ടും നോട്ടയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം 695 വോട്ട് കിട്ടിയിരുന്നു. 2020 വിട്ടുനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത് കുത്തനെ ഉയരുമെന്നാണ് വിലയിരുത്തൽ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും പിന്തുണ നൽകേണ്ടതില്ലെന്നാണ് 2020 AAP ജനക്ഷേമ സഖ്യത്തിൻ്റെ തീരുമാനം. ഉപതെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക വികസന സാഹചര്യങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല അത്രേ. അതിനാലാണ് തൃക്കാക്കരയിൽ മത്സരിക്കേണ്ടെന്ന് നിലപാടെടുത്തതെന്നാണ് നേതാക്കൾ ആണയിട്ട് പറയുന്നത്. എല്ലാവരും വോട്ട് രേഖപ്പെടുത്തി ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവുകയും കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധത ഉയർത്തിപ്പിടിക്കുകയും ചെയ്യണമെന്നാണ് അവരുടെ ആഹ്വാനം. സമദൂരം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ലെന്നാണ് അവർ പ്രത്യേകം പറയുന്നത്. ആരോടും പ്രത്യേകം എതിർപ്പൊന്നുമില്ല, അടുപ്പമോ ഇല്ല. LDFനോടുള്ള നിലപാട് മയപ്പെടുത്തിയോ എന്ന ചോദ്യത്തിന് നേരത്തെ എടുത്ത നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നായിരുന്നു സാബു മുതലാളിയുടെ പ്രതികരണം. അതേസമയം എല്ലാവരും ചോദിക്കുന്നത് നിഷ്പക്ഷമായ 10% വോട്ട് ആർക്കാണെന്നാണ്. കയ്യടി ക്യാപ്റ്റനോ അതോ നാട്ടുകാരൻ സതീശനോ? അത് June 3 അറിയാം. സഹതാപ തരംഗം മുന്നിൽ കണ്ട് തന്നെയാണ് ഉമാ തോമസിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത്. വൻ ഭൂരിപക്ഷമാണ് ഉമാ തോമസിനെങ്കിൽ ഈ പ്രയത്നങ്ങളൊക്കെ PT തോമസിൻ്റെ ഇമേജിനും സഹതാപത്തിനും പിന്നിലേ നിൽക്കൂ. എന്നാലും പിന്നീട് ആ നേട്ടം പലവിധം വ്യാഖ്യാനിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഇന്ധനമാകാമെന്ന സൗകര്യവുമുണ്ട്. LDF വിജയിച്ചാൽ അതൊരു അട്ടിമറി തന്നെയാകും. പുറത്തു നിന്നുള്ള വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ കഴിവുള്ള സ്ഥാനാർത്ഥിയെയാണ് LDF നിർത്തിയിരിക്കുന്നത്. എല്ലാം ക്ലിക്കായാൽ LDF അട്ടിമറി വിജയം തന്നെ നേടാൻ പറ്റും.